cel mere gatti, cel mere sati, cel mere gatti, cel mere sati. बड़ा दोस्त नमस्कार 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 डयाना डाम सॉरी डयाना माम രണ്ടൂരി പോലെ അത് തുറന്നാലും അപകടം ഇത് വാ തുറന്നാലും അപകടം രാമായാലും മാമായാലും തന്നോട് കാര്യം ഇവിടെ എന്തിനാണ് വന്നോടനെ തന്നെ പെമ്പിള്ളേരുടെ ഇടയ്ക്കുന്ന് കറങ്ങിയത് ഞാൻ എന്തിനാണ് വന്നോടനെ തന്നെ പെമ്പിള്ളേരുടെ ഇടയ്ക്കുന്ന് കറങ്ങിയത് കാണാൻ കൊള്ളാവുന്ന ഒരാളെ കണ്ടാൽ ഏത് കൂർക്കയാണ് സാർ നോക്കാത്തത് ആളായില്ല ഇവിടെ കുമാരൻ എന്റെ കൂട്ടുകാരനാണ് അത് എന്നോട് ചോദിക്കണം അതിന്റെ ഉത്തരം മാത്രം ഞാൻ ഹിന്ദിയിൽ പഠിച്ചു വെച്ചു ഒരു നാലടവ് വിളിച്ചുകളയാം കൂർക്കയായിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നാലടവ് കാണിക്കണമെന്നാണ് ട്രെയിനേഴ്സ് പറഞ്ഞിട്ടുള്ളത് ശരിയോ സാർ 3 മാസമായി ഞാൻ ഈ ഒരു കോളനിയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴാണ് എന്റെ പറഞ്ഞത് സാറിന്റെ ഈ സ്റ്റുഡിയോയുടെ ഇത് കൂടി നോക്കണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നിങ്ങളുടെ വീടിൻ്റെ നിങ്ങളുടെ കറിൻ്റെ ഫ്രണ്ടിലൂടെ ഞാനിങ്ങനെ ഒലത്തണത് എൻ്റെ കറിലേക്ക് അരിമേടിക്കാൻ അത് ചോദിക്കുമ്പം നിങ്ങൾ കാറിൽ കയറിയിരുന്ന ഒരു കറും കാണിച്ചിട്ട് പോകുന്ന മര്യാദ കേടാണ് എന്തോ പറഞ്ഞേ എൻ്റെ കറിൻ്റെ ഉലാത്തുന്നത് അതാണ് പക്ഷെ അത് പൈസ തന്നില്ല ഇങ്ങനെയൊക്കെ പറയും പൈസയോ നിങ്ങൾ വാടക തരുന്നുണ്ടോ എനിക്ക് ശമ്പളം നിങ്ങളെ 500 രൂപ നിങ്ങൾ തരേണ്ടതല്ലേ ഞാനെന്നെ ഇവിടുന്ന് കണ്ടിട്ടില്ലല്ലോ ഇതാണ് കുഴപ്പം എന്നെ കണ്ടിട്ടില്ല എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വരണം ഒരു ഗൂർക്ക ജനങ്ങളുടെ നടുക്കല്ലേ അസിദിക്ക ഉണ്ടാകണ്ടേ നിങ്ങൾ എ ടി എമ്മിൽ വരാറുണ്ടോ വരാറുണ്ടോ ആ എ ടി എമ്മില് രാത്രി എസിയുടെ അകത്ത് പുതച്ചു മൂടി കിടന്നുറങ്ങുന്നത് ആരാ ആ ഞാനാ കാണണമെങ്കിൽ അവിടെ വരണം ഇനി പകല് നിങ്ങൾ കാറിനകത്ത് നെലിഞ്ഞിരുന്ന് പോകുമ്പോ ഇവരേന്റെ ഫ്രണ്ടിൽ ഈ ക്യൂവിൽ നിന്ന് മദ്യം മേടിച്ച് മറച്ചു വെക്കുന്നത് ആരാ ധീരനായിട്ടുള്ള ഒരു ഗൂർക്കയായിട്ട് ജീവിച്ച് ജനിച്ച് മരിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം അപ്പൊ അങ്ങനെയാണ് ഞാൻ വീടിന്റെ വാതിക്കെ കൂടി ധീരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചു നടക്കും രാവിലെ നടക്കുന്ന സമയം 2 കരിമ്പൂച്ചകൾ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആ ചാട്ടത്തിൽ ഞാൻ പേടിച്ച് മുള്ളി പനിയായി 1 ആഴ്ച കിടന്നത് കൊണ്ടാണ് വരാൻ താമസിച്ചത് അതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ പൂച്ചയുണ്ട അതെ ഇനി മുള്ളിയെ മാറാൻ പാൻറ്റില്ല സാർ അതുകൊണ്ടാ കള്ളന്മാരെ ഇതുവരെ പിടിച്ചിട്ടുണ്ടോ കള്ളന്മാരെ പിടിച്ചിട്ടുണ്ടോന്ന് കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സാർ 4 കള്ളന്മാര് ഞാനിങ്ങനെ തെന്റിലി താമസിക്കുന്ന സമയം ധീരനല്ലേ ഡയാനാ വിടാൻ പറ്റുമോ എന്റെ ഉള്ളിലെ ധീരനായ ഗൂർക്ക ഉണർന്ന് ഒരു കട്ടം കിട്ടുമോ അതെ ഈ ധീരനായ ഗൂർക്ക ഉണർന്നു കഴിഞ്ഞ ഒരു കട്ടം കുടിക്കണ പതിവുണ്ട് അതുകൊണ്ടാ അങ്ങനെ നിൽക്കണ സമയത്ത് 4 കള്ളന്മാര് മഴ നനഞ്ഞ് എന്നെ ആക്രമിക്കും എന്നുള്ള സമയം കട്ടിലെ ഞാനിങ്ങനെ തപ്പി നോക്കി എൻ്റെ കത്തി മോഷണം പോയിരിക്കുന്നു സാർ ഇപ്പുറത്ത് തപ്പി നോക്കി എൻ്റെ ലാത്തിയും മോഷണം പോയിരിക്കുന്നു സാർ ഓരോ ചുവടും മുന്നോട്ട് ആര് കള്ളന്മാര് ഞാൻ ധീരനല്ലേ സാർ പിന്മാറാൻ പറ്റുമോ നേരെ നിന്ന് കയ്യെത്തണ അകലത്തിൽ നിന്നൊരു തോർത്തെടുത്തിട്ട് ഞാൻ പറഞ്ഞു മക്കളെ പനി വരും തല തോർത്തിട്ട് കയറിപ്പോടാന്ന് പറഞ്ഞു 4 പേരും കൂടി കയറിപ്പോയിട്ട് എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തന്നിട്ടാണ് പോയത് പിന്നെ കഴിഞ്ഞ ഗാന്ധിനഗറിൽ നമ്മുടെ ഒരു പയ്യൻ നിന്ന് കഴിഞ്ഞിട്ട് ഞാനായിരുന്നു അവിടുത്തെ ഗൂർക്ക അങ്ങനെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ബാർമേറ്റ് ലാൽബി എൻ്റെ ഒരു ഗെയിമെന്ന് പറഞ്ഞു സാർ ഓണാഘോഷത്തിന് മാവേലിയായിട്ട് നിൽക്കണം ഞാൻ പറഞ്ഞേ നോ മാവേലി ഹും ഐ ആം ഗൂർക്ക ഹും അപ്പോൾ ഉടനെ ലാൽബി എൻ്റെ അടുക്കെ ഒരു ജവാന്റെ പുള്ളു തന്നിട്ട് ഹും അപ്പൊ തന്നെ ഞാനെന്റെ തൊപ്പി ഉരി ഹം ആലും ലാൽബിയും കൂടി ഇതടിച്ച് ഞാൻ പറ്റായി 2.5 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ പറ്റു തീർന്നെനിക്കുമ്പം എൻ്റെ പേരിൽ പല കടയിലും ലാൽബിയുടെ പേരിൽ പറ്റി അപ്പൊ തന്നെ സെക്രട്ടറി ഓടി വന്നു അല്ല സെക്യൂരിറ്റി ഞാനാണല്ല കോളനിയിലെ സെക്രട്ടറി വന്നു കോളനിയിലെ സെക്രട്ടറി വന്നിട്ട് എന്നോട് എന്താ പറഞ്ഞേ സാർ 3 മോഷണം നടന്നിരിക്കുന്നു നിങ്ങൾ 3 മണിക്കൂർ ഓഫായ സമയത്ത് ഞാൻ പറഞ്ഞു ആ 3 പേരെയും ഞാൻ കണ്ട് ഞാൻ അവരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു കാര്യം ഞാൻ അന്നേരം മാവേലിയുടെ കോസ്റ്റ്യൂമിലല്ലേ എനിക്ക് അതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ 3 പേർക്കും അനുഗ്രഹ ആശീർവാദങ്ങളും പറഞ്ഞു കൊടുത്തു അപ്പൊ തന്നെ അവരൊരു കുഴി കെട്ടി
ഞാൻ പറഞ്ഞു മൂന്നടി മണ്ണിനായിരിക്കും എന്നോർത്ത് നോക്കിയപ്പോൾ ഒരു ചെറുക്കൻ പറഞ്ഞ് അയാൾക്ക് നല്ല പൊക്കമുണ്ട്, ആറടി കുഴിയെടുത്തു എന്നാലേ മൂടാൻ പറ്റുള്ളൂ. അവിടുന്ന് ഓടി ഓട്ടാണ് കേട്ടാ ഇവിടെ വന്ന് നിൽക്കണത്. എക്സ്പീരിയൻസ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ രാജസ്ഥാനിൽ ഒരു ഗോതമ്പ് പാടം നോക്കിക്കൊണ്ടിരിക്കുകയും ആ ഗോതമ്പ് പാടം നോക്കുമ്പോഴത്തേക്കിങ്ങനെ കണ്ണത്താ ദൂരത്തേക്ക് കിടക്കുന്ന പാടം, ആ പാടത്ത് സകല ഊടായ്പ പരിപാടികളുണ്ട്, കള്ളന്മാർ തെമ്മാടികളെല്ലാം, ഞാൻ ഒറ്റക്ക്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് ഒരു 50 ചാക്ക് ഗോതമ്പ് മോഷണം പോയി, കള്ളനെ പിടിച്ചില്ല എന്നും പറഞ്ഞ് അസീസിക്ക പട്ടിയെ തല്ലണ പോലെ തന്നെ തല്ലി. കള്ളനെ പിടിക്കാഞ്ഞത് പിടിക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ CCTV ഗോതമ്പ് കെട്ടേണ്ട് പോകുന്ന ആളുടെ എൻ്റെ മുഖം എന്നാ അവർ പറയണം. ഞാൻ ഇനി വേറെ കള്ളനെ എവിടെ നിന്ന് പിടിച്ചു കൊടുക്കും? ചലത്തെ ചലത്തെ ചെയ്യുമ്പോൾ ഏതാവത് പ്രേതങ്ങളെ കണ്ടിട്ടുണ്ടോ? സാറിൻ്റെ കുഴപ്പമാ സാർ, കഴിഞ്ഞ എലിമിനേഷൻ ഇവനായിരുന്നു കളയേണ്ടത്. സാറിന് എന്തോ പറ്റി സാർ, നീതികേട് കാണിച്ചിരിക്കുന്ന ഒരു കുറ്റബോധം അവൻ്റെ മുഖത്തുണ്ട് സാർ, അവന് പറഞ്ഞിട്ട് പോലും തിരിയാൻ പറ്റുന്നില്ല. ഓക്കെ അമ്മ, അടുത്ത ചോദ്യം. ഗൂർക്കയുടെ മലയാളം എന്താ? എന്താണ് ഗൂർക്കയുടെ മലയാളം? ഗൂർക്കയുടെ മലയാളം കൂർക്ക, ഗൂർക്കയുടെ മലയാളം അല്ലേ കൂർക്ക? അത് പറഞ്ഞപ്പോഴാണ് നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ ആലോചിച്ചേ. സാർ സമയമുണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ, നമ്മൾ ഇവിടെ കിടന്ന് ഈ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ പെൺകുട്ടി ആയിരിക്കും, നിങ്ങക്ക് സുഖിച്ചില്ല, ഇടക്കൊക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളാം. ഇവിടെ കൊണ്ടുവന്ന് BMW കാർ ഇട്ടാ ഈ ഗ്രൗണ്ടില് കുറച്ചു മുമ്പ്, ഇട്ട് കിട്ടെങ്കിൽ ഇട്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞ അത് മാറ്റിയിട്, കൂർക്കയുടെ സ്വഭാവം, കൂർക്കയുടെ വില നിനക്കറിയില്ല പറഞ്ഞാ ഞാൻ. അപ്പൊ ഇവൾ എന്നോട് പറയാ കൂർക്കയുടെ വില അറിയാൻ കിലോയ്ക്ക് 40 രൂപയാണെന്ന്. ഊള കൗണ്ടർ അടിച്ചിട്ട് കയറിയിരിക്കാനുള്ള സ്ഥലമാണോ ഇവിടെ? അല്ല, ഇവിടെ പൊട്ടന കൗണ്ടർ അടിക്കാൻ ഞങ്ങൾ ഒരാളെ അനുവദിച്ചിട്ടുള്ളൂ. മുലാലി പ്രസാറ രണ്ടെണ്ണം. സാറ് പ്രസാറ ആരും ചോദിക്കാനില്ല, സാറിന്റെ പ്രസ്ഥാനമല്ലേ പൊട്ടിട്ടെ. ആ സാറാ, കൂർക്കയായിരുന്നതുകൊണ്ട് എനിക്ക് ആയോധന കലകൾ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഗോത എന്നിട്ട് ഗുസ്തി പഠിക്കാൻ തീരുമാനിച്ചു. 1000 രൂപ പലിശക്കെടുത്ത് ഗുസ്തി പഠിക്കാൻ വേണ്ടിച്ചെന്നു. ഗോതയിൽ ആശാനം കൊണ്ട് അഡ്വാൻസ് കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ ഗുസ്തി പഠിക്കാൻ വേണ്ടിച്ചെന്നു. ഗുസ്തി പഠിക്കാൻ ചെന്നപ്പം ആശാന്റെ ഭാര്യ പറയണത്, നീ കൊടുത്ത 1000 രൂപ എൻ്റെ ഭാര്യനെയും കൊണ്ട് ആശാൻ ഗോവക്ക് പോയത്, ഗോതയിൽ പോയി ഞാൻ ചമ്മി പോയി. അങ്ങനെ എനിക്ക് ഗുസ്തി പഠിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ കളരിപ്പയറ്റി ഒന്ന് പയറ്റി നോക്കാം. അങ്ങനെ ഉള്ളൊരു സന്ദർഭത്തിൽ അവിടെ ചെന്നപ്പോൾ ആമ്പിള്ളാരും പെമ്പിള്ളാരും എല്ലാവരും കളരി പഠിക്കണ ഒരു സ്ഥലം. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് കളരിയുടെ സ്റ്റെപ്പുകളൊക്കെ അറിഞ്ഞിട്ട് കളി തുടങ്ങാം. എൻ്റെ പൊന്നു ഡയാനെ ഉറുമിയെടുത്തൊരു വീശി, 4 പല്ലാണ് അസീസിക്കാൻ പോയത്. ഈ നോട്ടം തന്നെയായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഭാര്യയുടെയും, ഉറുമിയെടുത്ത് വീശി എങ്ങനെ പല്ല് പോകുന്നു. ഉറുമി എല്ലാവരും നിൽക്കുക, അവിടെ പഠിക്കാൻ വന്ന ഉറുമി ഒരു ഒറ്റ വീശായിരുന്നു. 4 പല്ലും പോയി. 1 മാസം ഇലക്ഷൻ പ്രചരണത്തിൽ നടക്കിയിരുന്നു അവിടെ, 5 വിരലും ഇങ്ങനെ പൊത്തിയിരുന്നിട്ട്. പക്ഷേ ആശാന് ഞാൻ പെറ്റായി അവിടെ. കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പെറ്റിന് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ എനിക്കും തിന്നാൻ തരുള്ളൂ, പട്ടി ബിസ്ക്കറ്റും പാലും. അപ്പോൾ ആശാൻ എന്നെയും കൊണ്ട് തമിഴ്നാട്ടിൽ പോയിരുന്നു. തമിഴ്നാട്ടിൽ ഒരു വലിയ ഫൈറ്റ് നടക്കണം. ആശാൻ പറഞ്ഞു, നീയാണ് എൻ്റെ അരുമ ചിച്ചി, നമുക്ക് രണ്ടുപേർ കൂടി പോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ കളരിയുടെ വാതിക്ക് ഇറങ്ങി വാളും സാധനങ്ങളൊക്കെ എടുത്തിട്ട് 1, 2, 3 വാളൊക്കെ ഇങ്ങനെ തേച്ചി ആശാന്റെ മക്കൾ ഉറുമിയൊക്കെ വലിച്ചില്ല ഇങ്ങനെ കളിക്കുന്നു. ആശാൻ ചുരുകെടുത്തിട്ട് പിരികം ത്രെഡ് ചെയ്യുന്നു. അങ്ങനെ 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 ഞങ്ങളുടെ വീരകഥകളെല്ലാം. അപ്പോഴാണ് അവിടുത്തെ കമ്മിറ്റിക്കാർ വന്നിട്ടുണ്ട്, ഇവിടെ വാളും കോലും ഒന്നും വേണ്ട, പന്തം കൊണ്ടാണ് കളിയുന്നു. ആശാൻ പറഞ്ഞ്, പന്തം കൊണ്ടാണെങ്കിൽ തീ കുരുത്തവൻ ഇവിടുന്ന് ഉണ്ട്, എൻ്റെ ശിഷ്യൻ, ഇറങ്ങി കൊടാന്ന് പറഞ്ഞു. കച്ചകെട്ടി ഇറങ്ങും മനയെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമല്ലേ കേട്ടാ, പുറകെ കിടന്ന് കുറെ കച്ചിയും കെട്ടി ചെന്നിറങ്ങിക്കൊടുത്ത് അവന്മാർ 3 പന്തവും കൂടി എടുത്തിട്ട് വീശി 15 മിനിറ്റ് നിന്ന് കത്തി. പ്രത്യക്ഷത്തിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഡോക്ടർമാരുടെ ഭാഷയിൽ എന്നെ ഇനി ഒന്നിനും കൊള്ളൂല എന്നാ പറഞ്ഞ, പല കാര്യങ്ങൾക്കും മോശമായിട്ടിരിക്കുകയെ. ദയാറെ ഈ പൈസ തരാതെ മുങ്ങി നടക്കുന്നത് മോശമാണ്. കാര്യം രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നിരുന്ന് ലാപ്ടോപ്പേ നോക്കുമ്പോഴും കമ്പ്യൂട്ടറെ നോക്കുമ്പോഴും ഞാൻ ഒളിഞ്ഞു നോക്കിയ കാശല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ജനലിംഗയിൽ കൂടി കള്ളം മണ്ണുണ്ടോ എന്ന് ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടാണ് ഡയാനിരുന്ന് സ്വസ്ഥമായിട്ട് പഠിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ശമ്പളം തന്നുകൂടാ? തരില്ല. ഇല്ല വിഷാട്ടി സാർ, എന്തോനെ ഒരു കരിമ്പൂച്ചയായിട്ട് എനിക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ സാറ് അടിക്കടി അടിക്കടി മേലോട്ട് ഓരോ ദിവസം വളർന്നു വരുന്നു, നമ്മളൊക്കെ താഴോട്ട് വളരുന്നുള്ള ചിന്താഗതി ഉണ്ട്, അതൊക്കെ മോശം. നമ്മൾ വളർന്നു വരുമ്പോൾ ഒരു കരിമ്പൂച്ചയായിട്ട് സാറിന് എന്നെ എടുക്കാൻ പറ്റുമോ? ഇത്രയും വീര കഥകളുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഈ കോളനിയിലെ കേസ് ഇട്ട് വേറെ ഉണ്ട്. ഇവിടെ കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു പെണ്ണ് പോലും ഉഴപ്പിട്ടില്ല, അതായത് രാത്രി പുറത്തിറങ്ങാൻ പേടിയില്ല.
ജനലിനും കതകിനും കുറ്റിയിടാറില്ല. ഞാനിവിടെ വന്നിട്ട് 6 മാസമേ ഉള്ളൂ. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു വാതിലിന് കുറ്റിയിടില്ല, ജനലിന് കുറ്റിയിടില്ല. 10 മണിക്ക് മഴ പെയ്താൽ പുറത്തിറങ്ങി മഴയത്ത് കുളിക്കും. എന്തൊക്കെയാണ്? അപ്പോൾ അത്രത്തോളം ധീരനാണ് ഞാൻ. കാര്യം കഴിഞ്ഞ 3 ദിവസമായിട്ട് എൻ്റെ കാലൊടിഞ്ഞ് കിടക്കുകയല്ലേ. ഞാനില്ലല്ലോ, നാളെ മുതൽ ഈ തെണ്ടികൾ കയറിട്ട് കിട്ടും വാതിലി. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തല്ലോ. അപ്പം അങ്ങനെയുള്ള എന്നെ സാറിന് എടുക്കാൻ പറ്റുമോ ഇല്ലയോ? വലിയ ഡിമാൻഡൊന്നുമില്ല. സാറിൻ്റെ കാറിൻ്റെ പുറകിൽ ഒരു പാവത്തിനെ കൂട്ടി ഞാനിങ്ങനെ ഇരുന്നോളാം. സാറ് ഡ്രൈവറുടെ കൂട്ടത്തിൽ ഫ്രണ്ട് ഇരുന്നോ? പിന്നെ ഡ്രൈവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ വണ്ടി ഓടിച്ചു തരാനൊന്നും വന്നില്ല. സാറ് ഓടിച്ചോ, ഞാൻ പുറകെ ഇരുന്നോളാം. പിന്നെ എ സി അങ്ങ് ഓഫായി പോയാൽ എനിക്ക് എ സി വേണമെന്ന് ഒരു നിർബന്ധമില്ല. സാറൊന്ന് വീശി തന്നാൽ മതി. ഓക്കെ അല്ലേ? പക്ഷേ സാറിൻ്റെ പ്രൊട്ടക്ഷത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഉഷാറിനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ഉഷാറിന് തന്നെ തിരിച്ചു ഉപദ്രവിച്ചോ. ഓക്കെ അല്ലേ? ഉപദ്രവിക്കരുത്. ഞാനത് പറഞ്ഞു ക്ലൈമാക്സ് പറഞ്ഞത് ചോദ്യം ചെയ്യണം. ഓക്കെ വാ. എന്തായാലും നമ്മുടെ അനീഷ് കാട്ടുകാരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നല്ല രസമുള്ള കുറേ തമാശകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് അല്ലേ? കാരണം ഞാൻ അതായത് നമ്മുടെ സാധാരണ ഒരു മിമിക്രിക്കാരനാണ് ഈ ഒരു പെർഫോം ചെയ്തിരുന്നുവെങ്കിൽ കുറച്ച് ഇളകിയും ചാടിയും ഓടിയും, പക്ഷേ വളരെ തന്മയത്വത്തോടു കൂടിയാണ് അനീഷ്. കറക്റ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു. അല്ല സീരിയസ്ലി, അനീഷിൻ്റെ പെർഫോമൻസ് കാണാൻ വളരെ ക്യൂട്ട്നെസ് ആയിരുന്നു സത്യം പറഞ്ഞു. കാരണം നമ്മൾ മിമിക്രിക്കാർ നമ്മൾ ചെയ്ത സത്യം പറഞ്ഞാൽ അതങ്ങനെ ചെയ്യണതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ പെട്ടെന്ന് ബഹളം കാണിച്ച് ചെയ്യുന്നതാണ് മിമിക്രി എന്നാണ്. പക്ഷെ മിമിക്രി അറിഞ്ഞുവിടാത്തതിന്റെ ഒരു ഗുണം അനീഷിന്റെ ഒരു കിടപ്പുണ്ട്. വളരെ തന്മയത്വത്തോടു കൂടി, അതായത് നല്ലൊരു ആക്ടർ നല്ല ചെയ്യുന്ന, അതായത് നല്ലൊരു സംഭവം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം പറഞ്ഞു, അതായത് ഗൂർക്ക ഉറങ്ങി ഒരു കട്ടൻ ചായ കിട്ടോ, അങ്ങനെ ഗൂർക്ക കഴിഞ്ഞ കട്ടൻ ചായ കുടിക്കുന്നു. പിന്നെ രണ്ടാമത് ഡയാനെ ഒളിഞ്ഞു നോക്കിയത് അതൊരു ഗൂർക്കയ്ക്ക് പറ്റിയ പരിപാടിയല്ല. പിന്നെ പിശാരടിയുടെ കാറ്, കുറച്ച് നല്ല സംഭവങ്ങളുണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ്. അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. നമ്മളെപ്പോഴും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രദേശത്തുള്ള വിറ്റുകൾ പരമാവധി അവിടെ അത് പറഞ്ഞ് അവസാനിപ്പിച്ച് അടുത്ത മാറ്ററിലോട്ട് കയറിയാൽ രസമുണ്ടാവും. ഭയങ്കര ഇത് ക്ലംസിയ ഓരോ വിഷയങ്ങൾ, അതായത് ഇപ്പം ഡയാന എന്തേ ശമ്പളം തരാത്തത് എന്ന് അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വിറ്റ് ആദ്യം പറഞ്ഞു. പിന്നെ കുറെ ആളെ സ്ഥലം മറ്റ് ശമ്പളം എല്ലാം ഞാൻ പിന്നെ ഞാൻ ചെന്നിട്ട് 500 രൂപ കണ്ടല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, ഒളിഞ്ഞു മക്കളെ എൻ്റെ പൈസ അല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഞാൻ അത് വീണ്ടും അതേ മാറ്ററിലോട്ട് വന്നു. അങ്ങനെ അങ്ങനെ മാറ്ററുകൾ തമ്മിൽ ഒരു നല്ല ക്ലംസിയായിട്ട് ഫീൽ ചെയ്തു. ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 4 സ്റ്റെപ്പ് നടക്കുക, എന്നിട്ട് ബാക്കി പറയുക, പിന്നെ 2 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുക, ബാക്കി പറയുക. ഇതെല്ലാം നമ്മളിടയിൽ ആലോചിക്കുന്നതിൻ്റെയും നമുക്കൊരു ചെറിയ ഒരു ലാഗ് ഒരു വിറ്റിൽ നിന്ന് അടുത്ത വിറ്റിലോട്ടുള്ളൊരു കാലതാമസം ഉള്ള പോലെയും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും വിട്ട് ഞാനൊരു കൂർക്കയാണ്, ഞാൻ വന്നത് ഇന്നതാണ്, എൻ്റെ പർപ്പസ് ഇന്നതാണ്, ഞാൻ തീരാൻ നേരത്ത് പുള്ളിയോട് ഇന്ന ഇന്നതൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു വന്നാൽ കുറച്ചുകൂടെ ജെനുവിനാവും. ഇപ്പം പെർഫോമൻസ് അസീസ് പറഞ്ഞു രസമാണ് കണ്ടിരിക്കേണ്ടത്, കുറച്ചൊരു ജെനുവിനിറ്റി വരുന്നിടത്ത് കുറച്ചുകൂടെ ചിരി വരും എന്നെനിക്ക് തോന്നി. ബാക്കിയൊക്കെ അത്യാവശ്യം ഗംഭീരമായി. നർമ്മങ്ങൾ വരുന്ന കോമഡി പരിപാടി ആയതുകൊണ്ട് ഇനിയും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കും. പതിവ് പോലെ കുറേ നർമ്മങ്ങളുണ്ടായിരുന്നു, കുറേ നർമ്മങ്ങളില്ലാത്ത സ്ഥലങ്ങൾ കൂടിയതുപോലെ തോന്നി കേട്ടാ. ഗംഭീരം ഉള്ള വശം. Once upon a time